ഗുഡ് മോർണിംഗ്. പവർ ഇലക്ട്രോണിക്സിൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ യു പി എസിൻ്റെ ജനറൽ വർക്കിംഗ് പിന്നെ അതിൻ്റെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെയായിരുന്നു പഠിപ്പിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ തന്ന അസൈൻമെൻ്റ് യു പി എസിൻ്റെ ക്ലാസിഫിക്കേഷൻ നിങ്ങൾ നെറ്റ് നോക്കിയാണ്ടും നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് യു പി എസിൻ്റെ ക്ലാസിഫിക്കേഷൻ ഒന്ന് അപ്ലോഡ് ചെയ്യാനായിരുന്നു നിങ്ങൾക്ക് തന്ന അസൈൻമെൻറ്റ്. നിങ്ങൾ പലരും അസൈൻമെൻറ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ട മെയിൻ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? പ്രധാനമായിട്ട് മൂന്ന് ടൈപ്പ് യു പി എസ് ഉള്ളത്. ഒന്നാമത്തെ ടൈപ്പ് നമുക്ക് ഓഫ്ലൈൻ യു പി എസ് അല്ലെങ്കിൽ സ്റ്റാൻഡ് ബൈ യു പി എസ് എന്ന് പറയും. രണ്ടാമത്തത് ലൈൻ ഇൻട്രാക്റ്റ് യു പി എസ്. മൂന്നാമത്തെ ഓൺലൈൻ യു പി എസ് അല്ലെങ്കിൽ ട്രൂ യു പി എസ്. അപ്പോൾ ഇതിനകത്ത് ഈ മൂന്നാമത്തെ യു പി എസിൻ്റെ കൂടെ നമുക്ക് ട്രൂ യു പി എസ് എന്നുള്ള പേര് എൻ്റെ പറയാൻ കാരണം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ജനറൽ യു പി എസിൻ്റെ ആക്ച്വൽ വർക്കിംഗ് ശരിക്കും കംപ്ലീറ്റ് ആയിട്ട് പോസിബിൾ ആക്കുന്നത് ഈ ഓൺലൈൻ യു പി എസ് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം യു പി എസ് എന്നുള്ള ഇത് ആദ്യത്തെ ഓഫ്ലൈൻ യു പി എസിന് യു പി എസിൻ്റെ പേരുണ്ടെങ്കിലും ആക്ച്വലി ഒരു നമ്മുടെ പ്രോപ്പർ യു പി എസിൻ്റെ വർക്കിംഗ് അല്ല. ഇപ്പോൾ നമുക്ക് മാർക്കറ്റിൽ പലപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഡിവൈസ് ഈ ടൈപ്പ് ഡിവൈസ് നമ്മുടെ ഈ കമ്പ്യൂട്ടറിനൊക്കെ വയ്ക്കുന്ന ചീപ്പായിട്ടുള്ള യു പി എസ് എന്നുള്ള ഇതായിരിക്കും. പക്ഷേ നമ്മുടെ നാച്ചുറൽ യു പി എസിൻ്റെ വർക്കിംഗ് അല്ല ഇവിടെ. പക്ഷെ നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നത് യു പി എസ് എന്നുള്ള പേര് കൊണ്ട് ഉള്ളതുകൊണ്ട് ഇതിനെ നമ്മൾ ഓഫ്ലൈൻ യു പി എസ് എന്നും പിന്നെ രണ്ടാമത് ഒരു ഡൈൻ ഇൻട്രാക്റ്റീവ് പിന്നെ പ്രോപ്പറായിട്ടുള്ള യു പി എസ് നമ്മൾ ഓൺലൈൻ യു പി എസ് എന്ന് പറയും. ഈ മൂന്ന് യു പി എസിൻ്റെ വർക്കിങ്ങും അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഓരോന്നിനും വളരെ സിമ്പിൾ ആയിട്ടുള്ള വർക്കിംഗ് കാര്യങ്ങളൊക്കെയാണ് കുറച്ച് പഠിക്കാനുള്ളൂ. നമ്മൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഓഫ്ലൈൻ യു പി എസിനെ പറ്റിയും ലൈൻ ഇൻട്രാക്റ്റീവ് യു പി എസിനെ പറ്റിയും ഡിസ്കസ് ചെയ്യുന്നത്. ഈ കാണുന്നതാണ് ഓഫ്ലൈൻ യു പി എസിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഇത് ആക്ച്വലി നമുക്ക് യു പി എസ് നമുക്ക് കൺസിഡർ ചെയ്യാൻ കഴിയത്തില്ല. ആക്ച്വൽ വർക്കിംഗ് നോക്കിയത് ഏറ്റവും സിമ്പിളായിട്ടുള്ള ചീപ്പായിട്ടുള്ള കൺസ്ട്രക്ഷൻ ഉള്ള യു പി എസ് ആണിത്. ഇതിനെ പക്ഷേ നമ്മൾ യു പി എസ് പറഞ്ഞതിനൊരു കാര്യം, ഇപ്പോൾ നമ്മൾ ഈ കമ്പ്യൂട്ടറൊക്കെ വയ്ക്കുന്ന ഡിവൈസ് ആണെങ്കിൽ കൂടി നമ്മൾ മാനുഫാക്ചേഴ്സ് ശരിക്കും മാർക്കറ്റ് ചെയ്യുന്നത് ഒരു യു പി എസ് എന്നുള്ള നെയിമിലായതുകൊണ്ട് ആ ഒരു കാരണം കൊണ്ട് മാത്രമാണ് ഇതിനെ യു പി എസ് എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ ഓഫ്ലൈൻ യു പി എസ് എന്നാണ് നെയിം ചെയ്ത് വിളിക്കുന്നത്. ആക്ച്വൽ യു പി എസ് നമ്മൾ ഓൺലൈൻ യു പി എസ് എന്ന് പറയും. അപ്പം ഇതാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഏറ്റവും ചീപ്പായിട്ടുള്ള യു പി എസ്. അപ്പം നമ്മൾ യു പി എസിൻ്റെ വർക്കിംഗ് പറഞ്ഞപ്പം പറഞ്ഞാണ് നമുക്ക് ഒരു പവറിന് ബാക്കിയപ്പായിട്ട് അപ്പം പവർ സപ്ലൈ കൊടുക്കുമ്പം മെയിൻ പവർ സപ്ലൈ ഫെയിലാകുമ്പോൾ വിത്തിൻ മില്ലി സെക്കൻഡ് ടൈം ഡ്യൂറേഷൻ നമ്മുടെ യു പി എസ് നമ്മുടെ ലോഡ് ഏറ്റെടുക്കണം. ഒരു ഫ്ലക്ച്വേഷനോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഗ്യാപ്പ് പോലും പവറിനകത്തൊരു ഡ്രോപ്പ് പോലും ഇവിടെ ഉണ്ടാകാൻ പാടില്ല. പക്ഷേ നമ്മുടെ ഓഫ്ലൈൻ യു പി എസിനകത്തുള്ള വർക്കിംഗ് അങ്ങനെയല്ല. അതിനകത്ത് നമ്മുടെ ഒരു ചെറിയൊരു ഒരു 100 മില്ലി സെക്കൻഡ് അല്ലെങ്കിൽ 150 മില്ലി സെക്കൻഡ് വരെ ഒരു ടൈം ഡ്യൂറേഷൻ ഒരു ഗ്യാപ്പ് നമുക്ക് ആ ഒരു ചേഞ്ച് ഓവറിന് എടുക്കാറുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഓഫ്ലൈൻ യു പി എസിൻ്റെ മെയിൻ ഡിസഡ്വാൻറ്റേജ് ആണ്. മാത്രമല്ല ഇതിനകത്ത് നമ്മുടെ ബാറ്ററി സർക്യൂട്ടുകളൊക്കെ നമുക്ക് ബാക്കി പ്രൊവൈഡ് ചെയ്യുന്ന ബാറ്ററി സർക്യൂട്ടുകളൊക്കെ എപ്പോഴും യു പി എസിലോട്ട് കണക്റ്റഡ് ആയിരിക്കത്തില്ല. നമ്മളൊരു ഇൻവേർട്ടറിൻ്റെ വർക്കിംഗ് പോലെ തന്നെയാണ്. ഇൻവേർട്ടർ എന്താണ് ചെയ്യുന്നത്? നമ്മൾ എക്സ്റ്റേൺ ഇൻവേർട്ടർ വയ്ക്കുന്നത് പവർ പോകുമ്പം നമ്മുടെ ബാറ്ററി സപ്ലൈ നമുക്ക് എക്സ്റ്റേൻ്റ് പ്രൊവൈഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഒരു സെറ്റപ്പാണ് നമ്മുടെ ഓഫ്ലൈൻ യു പി എസ് എന്ന് പറഞ്ഞാൽ. ഇപ്പം നമുക്ക് ഇതിൻ്റെ മെയിൻ പാർട്സ് നോക്കിയാൽ നമുക്കിവിടെ രണ്ട് ബ്രാഞ്ച് കാണാം. ഇവിടെ നമ്മുടെ പവർ സപ്ലൈ വരുന്ന ലൈനാണ്, ഇങ്ങോട്ട് നമ്മുടെ ലോഡ് കൊടുക്കുന്നത്. ഈ പവർ സപ്ലൈ ലോഡിലേക്ക് നമുക്ക് രണ്ട് ബ്രാഞ്ച് കാണാം. ഒന്ന് നമ്മുടെ ബാറ്ററി സപ്ലൈയുടെ ഒരു ബ്രാഞ്ചാണ്, ബാറ്ററി ചാർജറും പിന്നെ നമ്മൾ വെച്ചേക്കുന്ന ബാറ്ററി, പിന്നെ ഈ ബാറ്ററി എന്ന് പറയുന്ന ഡി സി സപ്ലൈ നമുക്ക് ഇൻവേർട്ടർ എ സി സപ്ലൈ ആക്കാൻ വേണ്ടിയുള്ള ഒരു ഇൻവേർട്ടർ സർക്യൂട്ട് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഒരു ബ്രാഞ്ചുണ്ട്. രണ്ടാമത്തെ ബ്രാഞ്ച് ഒരു വോൾട്ടേജ് ഫ്ലക്ച്വേഷൻസും വേരിയേഷൻസും ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടി സർജ് സപ്രസറും ഫിൽറ്ററും മാത്രം വെച്ചേക്കുന്ന മറ്റൊരു ബ്രാഞ്ച്. അപ്പം ഇവിടെ നമ്മുടെ നോർമൽ സപ്ലൈ വരുന്നു. നമ്മുടെ നോർമൽ സപ്ലൈ വരുമ്പോൾ നോർമൽ കണ്ടീഷനിൽ സംഭവിക്കുന്നത് വെച്ചാൽ ഈ ബ്രാഞ്ചിൽ കൂടെ ഈ സർജ് സപ്രസറും ഫിൽറ്ററും കൂടെ ഉള്ള ഈ ഒരു ബ്രാഞ്ചിൽ കൂടെ നമ്മൾ കറണ്ട് എക്യുപ്മെൻറ്റിലേക്ക് ഫീഡ് ചെയ്യും. എക്യുപ്മെൻ്റ് അതിനനുസരിച്ച് വർക്ക് ചെയ്യും. ബാറ്ററിയുടെ പവർ കുറവാണ് അറ്റേബി ബാറ്ററി ചാർജ് ചെയ്യും, ആ കാര്യങ്ങളൊക്കെ സംഭവിക്കും. അതായത് നമ്മുടെ നോർമൽ പവർ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ബാറ്ററി നമ്മുടെ ലോഡുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ എക്യുപ്മെൻറ്റായിട്ട് കണക്റ്റഡേ അല്ല. ഇനി ഇൻ കേസ് നമ്മുടെ കറണ്ട് പോവുകയാണ്, പവർ ഫെയിലായി, പവർ ഫെയിലായ ടൈമിൽ മാത്രം നമ്മുടെ ഈ സ്വിച്ച് നമ്മുടെ ഈ ബ്രാഞ്ചിലേക്ക് മാറും. ആ ടൈമിൽ നമ്മുടെ ബാറ്ററി ബാക്കപ്പ് സപ്ലൈ പ്രൊവൈഡ് ചെയ്യും. നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻവെർട്ടറിൻ്റെ അതേ കേസ് തന്നെ ഇവിടെ വരുന്നത്. പവർ ഉള്ള സമയത്ത് നോർമലി മെയിൻ പവറിൽ നിന്ന് തന്നെ വർക്ക് ചെയ്യും, മറ്റ് ബാറ്ററി സപ്ലൈ ചെയ്യുന്നതിന് ഒരു ബാക്കപ്പ് കൊടുക്കുന്നില്ല. പവർ ഫെയിലാകുന്ന സമയത്ത് ഈ പവർ ഫെയിലിൽ നമ്മുടെ ഈ ഡിവൈസ് ഡിറ്റക്ട് ചെയ്ത് നമ്മൾ ട്രാൻസ്ഫർ സ്വിച്ച് രണ്ടാമത്തെ ബ്രാഞ്ചിലേക്ക് മാറ്റും. രണ്ടാമത്തെ ബ്രാഞ്ചിലേക്ക് മാറ്റുമ്പോൾ നമ്മുടെ ചാർജ്ഡായിട്ടുള്ള ബാറ്ററി ഉണ്ട്. ഈ ബാറ്ററി സപ്ലൈ നമുക്ക് ഇൻവെർട്ടറിൽ കൂടെ കൊടുത്ത് അതിൻ്റെ സപ്ലൈ ഇൻവെർട്ടറിൽ കൂടെ കൊടുത്ത് എ സി സപ്ലൈ ആയിട്ട് നമ്മുടെ ഔട്ട്പുട്ടിലേക്ക് ഫീഡ് ചെയ്യും.
ഈ ഒരു ചേഞ്ച് ഓവർ, നമ്മുടെ പവർ ഫെയിൽ ചെയ്യുമ്പോൾ അത് ഡിറ്റക്ട് ചെയ്തിട്ട് ഈ ഒരു ചേഞ്ച് ഓവറിന് ഒരു ടൈം വേണ്ടി വരും. ആ ടൈം നമ്മുടെ നേരത്തെ ഒരു ഇൻവെർട്ടറിൻ്റെ അത്രയും ഉണ്ടാകത്തില്ലെങ്കിലും ഒരു ടൈം ഡ്യൂറേഷൻ കൂടി വേണ്ടി വരും. ആ ഒരു ഡ്യൂറേഷൻ നമ്മുടെ ഇൻവെർട്ടറിൻ്റെ ആക്ച്വൽ സ്പെസിഫിക്കേഷൻ, ഒരു 2 to 3 മില്ലി സെക്കൻഡ് ചേഞ്ച് ഓവർ മാത്രമുള്ള അതിൻ്റെ സ്പെസിഫിക്കേഷൻ ശരിക്കും സാറ്റിസ്ഫൈ ചെയ്യത്തില്ല. ഇവിടെ നമുക്ക് ശരിക്കും ഒരു എസ്റ്റൻ ഇൻവെർട്ടർ വയ്ക്കുന്ന ആപ്ലിക്കേഷനിൽ പിന്നെ കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ടുള്ള ഡിവൈസുകൾ വെച്ച് ആ ഒരു ചേഞ്ച് ഓവർ കുറച്ചുകൂടെ സ്പീഡാക്കാവുന്നേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ ആക്ച്വലി ഒരു ഇൻവെർട്ടർ വയ്ക്കുമ്പോൾ നമുക്ക് വേണ്ട ബാറ്ററി സപ്ലൈ നമുക്ക് ഇതിന് ഇൻ സീരീസ് ആയിട്ട് തന്നെ വേണം. അതായത് നമുക്കൊരു ചെറിയ ഡിലേ പോലും ഉണ്ടാകാതെ ഈ ഒരു ചേഞ്ച് ഓവർ സംഭവിക്കാൻ വേണ്ടി അങ്ങനെ വേണം. പക്ഷേ ഇത് നേരത്തെ നമ്മുടെ ആഴ്ച നമുക്ക് എസ്റ്റേണിൽ കാണിക്കുന്ന ഒരു ഇൻവെർട്ടറിൻ്റെ അല്ലെങ്കിൽ വീട്ടിൽ ഉപയോഗിക്കുന്ന ഇൻവെർട്ടറിൻ്റെ ഒരു മിനിയേച്ചർ ഫോം മാത്രമാണ് UPS. അപ്പോൾ നമുക്ക് ആക്ച്വൽ UPSൻ്റെ വർക്കിംഗ് ഇത് സാറ്റിസ്ഫൈ ചെയ്യാത്ത നമ്മളിതിന് ഓഫ് ലൈൻ UPS എന്ന് പറയും. അതായത് നമ്മൾ ലൈനുമായിട്ട് UPS സപ്ലൈ കണക്റ്റഡ് അല്ല, പവർ ഫെയിൽ ആകുന്ന സമയത്ത് മാത്രമേ ഈ സപ്ലൈ കണക്റ്റഡ് ആകത്തുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഓഫ് ലൈൻ UPSൻ്റെ വർക്കിംഗ്. അപ്പം ഓഫ് ലൈൻ UPSൻ്റെ നോട്ടാണ്, ഇതൊക്കെ നോട്ട് ചെയ്തെടുക്കാം. അടുത്ത ടൈപ്പ് UPS ലൈൻ ഇൻട്രാക്റ്റ് UPS. നമ്മൾ നേരത്തെ കണ്ട ഓഫ് ലൈൻ UPSനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടെ ബ്ലോക്സ് ഒക്കെ ഒരുപാട് കുറവാണ്. നമ്മൾ നേരത്തെ കണ്ട മാതിരി ഒരു രണ്ട് ബ്രാഞ്ചസ് ഒന്നും ഇവിടെ ഇല്ല. നമ്മൾ സപ്ലൈ എടുക്കുന്ന ഒറ്റ ബ്രാഞ്ചേ ഉള്ളൂ. പിന്നെ സർജ് സപ്രസർ, ഫിൽറ്റർ, ബാറ്ററി ചാർജർ, അങ്ങനെ ഇൻവെർട്ടർ, അങ്ങനെ സ്പെഷ്യലായിട്ട് പല ബ്ലോക്സ് ഒന്നും ഇവിടെ ഇല്ല. പക്ഷേ ഇവിടെ നമുക്ക് ഈ സാധനങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന ഒരു ഇൻവെർട്ടർ കൺവെർട്ടർ ഒരു ബ്ലോക്ക് ഉണ്ട്. ഇതിനകത്താണ് നമ്മുടെ മറ്റേ ഓഫ് ലൈൻ UPSനകത്തുള്ള എല്ലാ ഡിവൈസുകളും എല്ലാ ബ്ലോക്കുകളും നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു ട്രൂ UPS നമുക്ക് പറയാൻ കഴിയത്തില്ല. ഇവിടെ ശരിക്കും ഇവിടെ നമ്മൾ ഇവിടെയാണ് നമ്മൾ മെയിൻ സപ്ലൈ, മെയിൻ ലൈൻ സപ്ലൈ എടുക്കുന്നത്. ഇവിടെ നിന്ന് ലോഡ് എടുക്കുന്നു. ഇവിടെ മെയിൻ സപ്ലൈ ആണ് പ്രൈമറി സോഴ്സ്, വാട്ടർ ഇതിൻ്റെ സെക്കൻഡറി സോഴ്സാണ്. എന്നാൽ ഈ കേസിൽ നമുക്ക് ഇവിടെ രണ്ട് ബ്രാഞ്ചായിട്ടല്ല ഇവിടെ കണക്ഷൻ കൊടുത്തേക്കുന്നത്. ഇവിടെ അത് ഒരു കണക്ഷൻ പോകുമ്പം നമ്മുടെ പ്രൈമറി ഇത് ബാക്കപ്പിലേക്ക് മാറ്റാൻ ട്രെയിൻ ഓവർ സ്വിച്ച് അങ്ങനെയൊന്നുമല്ല ഇവിടെ കണക്ഷൻ വന്നേക്കുന്നത്. ഈ ബാറ്ററി സദാസമയം നമ്മുടെ കൺവെർട്ടർ സർക്യൂട്ടായിട്ട് കണക്റ്റഡ് ആണ്. ഇൻ കേസ് ഒരു നോർമൽ വർക്കിംഗ് ആണ്, പവർ ഫെയിലർ അല്ലാത്ത നോർമൽ വർക്കിംഗ് കണ്ടീഷന്, നമ്മുടെ പവർ മെയിൻ ലൈൻ സപ്ലൈ തന്നെ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ എക്യുപ്മെൻറ്റിലേക്ക് പവർ കൊടുക്കുന്നു. എന്നാൽ ആ ടൈമിൽ തന്നെ നമ്മുടെ ബാറ്ററി ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ചാർജ് കുറവാണ് ബാറ്ററി ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനി ഇൻ കേസ് നമ്മുടെ പവർ ഫെയിലായി, പവർ ഫെയിലായി തന്നെ ഇതേ ഇൻസ്റ്റൻ്റ് നമ്മുടെ ബാറ്ററി നമ്മുടെ സർക്യൂട്ടോട് കണക്റ്റഡ് ആണ്. ഒരു AC to AC DC ഇൻവെർട്ടർ കൺവെർട്ടർ കോമ്പിനേഷൻ സർക്യൂട്ട് വെച്ച് നമ്മുടെ ബാറ്ററി സദാസമയം കണക്റ്റഡ് ആണ്. നോർമൽ കണ്ടീഷനിൽ കൺവെർട്ടർ റെക്ടിഫയർ ഉപയോഗിച്ച് നമ്മൾ AC DC ആയിട്ട് മാറ്റി ബാറ്ററി ചാർജ് ചെയ്യുന്നു, ബാറ്ററിയിലോട്ട് പവർ എടുത്തുകൊണ്ടിരിക്കുന്നു, ബാറ്ററി ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനി പവർ ആയ ഫെയിലായ സമയത്ത് നമ്മുടെ ഡിവൈസ് ഈ കോമ്പിനേഷൻ സർക്യൂട്ട് കണക്റ്റഡ് ആയത് കാരണം അത് ആ സമയം തന്നെ നമ്മുടെ ബാറ്ററി എന്നുള്ള DC പവർ ഇൻവെർട്ടർ വഴി AC സപ്ലൈ ആയിട്ട് നമ്മൾ ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഈ കേസിൽ നമുക്ക് ആ ഒരു ടേൺ ഓവർ, ഒരു സ്വിച്ച് ടേൺ ഓവർ വരുന്ന ഒരു ടൈം ഡ്യൂറേഷനൊക്കെ വളരെ കുറവാണ്. നമ്മുടെ ഓഫ് ലൈൻ UPSനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമുക്കിവിടെ ലൈൻ ഇൻട്രാക്റ്റീവ് UPSനകത്ത് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസ് നമ്മുടെ ഇവിടെ കിട്ടും. പക്ഷേ ഇത് ഒരു പ്രോപ്പർ UPS സപ്ലൈ നമുക്ക് പറയാൻ കഴിയത്തില്ല. ഇവിടെ നമുക്ക് ബാക്കപ്പ് സപ്ലൈ ആയിട്ടാണ് ബാറ്ററി ഉപയോഗിക്കുന്നത്. ലോ കറണ്ട് പോയി കഴിയുമ്പോൾ ഒരു ഡിലേ വരും. എന്തായാലും നമ്മുടെ കോമ്പിനേഷൻ സർക്യൂട്ട് ഇത് ഡിറ്റക്ട് ചെയ്ത് ബാറ്ററി സപ്ലൈ തിരിച്ച് AC ആക്കി നമ്മുടെ ഡിലേ നമ്മുടെ എക്യുപ്മെൻറ്റിലേക്ക് കൊടുക്കുന്ന ഡിലേ വരും. പക്ഷേ ഇവിടെ നമ്മൾ മറ്റ് ഡിവൈസ് മറ്റേ സർക്യൂട്ട് ഉപയോഗിച്ച് ഓഫ് ലൈൻ UPSൻ്റെ സർക്യൂട്ട് അനുസരിച്ച് നോക്കുമ്പം ഒരു സെപ്പറേറ്റ് ബ്രാഞ്ച് കൊടുത്തിട്ടില്ല. നമ്മുടെ കോമ്പിനേഷൻ സർക്യൂട്ട് വരെ ഇൻവെർട്ടർ കൺവെർട്ടർ ആയിട്ടുള്ള കോമ്പിനേഷൻ സർക്യൂട്ട് ബാറ്ററി സദാസമയം കണക്റ്റഡ് ആണ്. ഒരു ഫെയിലർ വരുന്ന അതേ ഇൻസ്റ്റൻറ്റ് തന്നെ, അല്ലെങ്കിൽ ഒരു ചെറിയ ഡ്യൂറേഷനിൽ തന്നെ ഒരു 20 to 30 മില്ലി സെക്കൻഡ് ടൈം ഡ്യൂറേഷൻ തന്നെ നമ്മുടെ ബാറ്ററി നമുക്ക് എക്യുപ്മെൻറ്റായിട്ട് കണക്ട് ചെയ്യാൻ കഴിയും. ഇതാണ് നമ്മുടെ ലൈൻ ഇൻട്രാക്റ്റ് UPSൻ്റെ വർക്കിംഗ്. അപ്പം നമ്മുടെ UPSൻ്റെ ഓരോ ടൈപ്പിനെ പറ്റി നമുക്ക് അത്ര ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ല. പക്ഷേ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇതിനെ പറ്റി നോക്കുമ്പോൾ നമ്മുടെ ബ്ലോക്ക് ടയർ നിങ്ങൾ വരയ്ക്കാൻ എന്തായാലും അറിഞ്ഞിരിക്കണം. ഒരു 6 മാർക്കിൻ്റെ ചോദ്യമാണെങ്കിൽ 4 മാർക്ക് വരെ നമുക്ക് ബ്ലോക്ക് ഡയർ എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ അതിൻ്റെ വർക്കിങ്ങിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ അനാലിസിസ് ഒന്നും പഠിക്കാനില്ല. നമുക്ക് ഇന്ന് പഠിപ്പിച്ച രണ്ട് പോർഷനെ പറ്റി ഡൗട്ട് ഉണ്ടെങ്കിൽ, സിമ്പിളായിട്ടുള്ള പോർഷനാണ് നമുക്ക് അതിൻ്റെ ജനറൽ വർക്ക് മാത്രമേ പഠിക്കാനുള്ളൂ. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്സാപ്പിലൂടെ ഫോൺ വിളിച്ചോ ചോദിക്കാം. അപ്പോൾ ഇതിൻ്റെ നോട്ട് ഞാൻ ഉടനെ PDF ആയിട്ട് തരാൻ ശ്രമിക്കാം, അടുത്ത ആഴ്ച തന്നെ തരാൻ ശ്രമിക്കാം. എന്തിനാണ് നിങ്ങൾ നോട്ട് എഴുതിയെടുക്കുക, നമ്മളോട് ചോദിക്കുക. ഇന്ന് ഞാൻ നിങ്ങൾക്ക് തരുന്ന അസൈൻമെൻറ്റ് ഇന്ന് പഠിപ്പിച്ച രണ്ട് UPSൻ്റെ ബ്ലോക്ക് ഡയഗ്രം നിങ്ങൾ നോട്ട്ബുക്കിൽ വരയ്ക്കുന്നതെന്ന് അപ്ലോഡ് ചെയ്യുക. അത് നിങ്ങൾ അസൈൻമെൻറ്റ് അപ്ലോഡ് ചെയ്യേണ്ട ലിങ്ക് നോർമൽ അസൈൻമെൻറ്റ് അപ്ലോഡ് ചെയ്ത മതി തന്നെ അപ്ലോഡ് ഫോട്ടോ എടുത്ത് അതിൻ്റെ PDF ആയിട്ട് അപ്ലോഡ് ചെയ്യുക. സമയത്തോട് ചോദിക്കുക. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരേക്കും താങ്ക്.